ഒന്നും പറ്റില്ല മോനെ പ്രായാവും തോറും ശരീരം പോലും ദുർബലമായി കൊണ്ടിരിക്കുക നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മരണം വരെ കഴിയണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം ഇപ്പോ ഇതെല്ലാം വിട്ട് ഏതെങ്കിലും ദൈവസന്നിധിയിൽ പോയി ഭജന ഇരുന്നാലോ എന്ന് ആലോചിക്കുക അമ്മേ നീ എല്ലാം തുറന്നു പറയാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞോ പക്ഷേ അതിനു മുൻപ് അമ്മ ഇവിടുന്ന് ഇറങ്ങും അമ്മ സ്വപ്നം കണ്ടൊരു നിന്റെ കുടുംബം തകരുന്നത് കാണാനുള്ള മനക്കരുത്ത് ഈ അമ്മയ്ക്കില്ല ഇനി ഈ അമ്മ നിന്നെ തടയാനോ തലോടാനോ വരില്ല കസ്തൂരി ഒരു കള്ളിയാണെന്ന് സിഐയോട് അവർ പറഞ്ഞതുകൊണ്ടല്ലേ ഈസി ആയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാവുന്ന അവള് പെട്ടിരിക്കുന്നത് ആദ്യം അവിടെ പോയി ബഹളം വെച്ച് കാണും ഇല്ല കസ്തൂരിക്കെതിരെ മൊഴി കൊടുത്ത എല്ലാവരെയും നല്ലോണം പ്രശംസിച്ചിട്ടാ വരുന്നത് എന്തൊക്കെയോ വെട്ടിത്തുറന്ന് പറയാനാ പോയത് പക്ഷെ അച്ഛനും വല്യച്ഛനും വല്യമ്മയ്ക്ക് ആയിപ്പോയില്ലേ കൂട്ടുകാരിയാ കസ്തൂരിയുടെ റിസൾട്ട് വന്ന് കാണും ഹലോ റിസൾട്ട് വന്നോ പറ ഏ ആണോ താങ്ക് യു ഞാൻ വിളിക്കാം എന്തായി കസ്തൂരിക്ക് പ്ലസ് ടുവിന് ടോട്ടൽ മാർക്സ് 98% ആ ആര് തടഞ്ഞാലും വേണ്ടില്ല എനിക്കിവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഉറക്കമൊഴിച്ചിരുന്ന് എന്നെ പരിചരിക്കുന്നതിനിടയിൽ അവൾ എങ്ങനെ പരീക്ഷ എഴുതി ഇത്രയും മാർക്ക് വാങ്ങി ഇപ്പൊ എനിക്ക് പരീക്ഷയല്ല വരുന്നത് സാറ എനിക്കിപ്പോ വലുത് നിന്റെ പരീക്ഷയാ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നിട്ട് വീണ്ടും നിന്നെ ഉപദ്രവിക്കുന്ന പോലെയാവും നീ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ സാറിപ്പോ എന്റെ പരീക്ഷയെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട ഇവളെ ബ്രില്ലിയന്റ് എന്നൊന്നും പറഞ്ഞാ പോരാ ബ്രെയിൻ എക്സ്ട്രാ ഓർഡിനറി തന്നെയാ പഠിക്കാൻ അവസരം കിട്ടിയാൽ കസ്തൂരിയുടെ ബുദ്ധി ആർക്കും തോൽപ്പിക്കാനാവില്ല അങ്ങനെ വിചാരിച്ചത് അന്വേഷിച്ചപ്പോഴല്ലേ ചില്ലറക്കാരി അല്ലാന്ന് മനസ്സിലായത് ആ ശരി ഞാൻ വിളിക്കാം സാർ ആ മോളുടെ റിസൾട്ട് ഒന്നുമില്ല അതെ സാർ 5A+ ഉണ്ട് അത്രയും പ്രതീക്ഷിച്ചതല്ല കംഗ്രാറ്റ്സ് ആ വാങ്ങി കഴിച്ചോ നിന്നെ പോലെ ഒരു പെൺകുട്ടി പഠിച്ച് പാസ്സായതിന്റെ മധുരായത് കസ്തൂരി Congratulations. God is always with you. നിന്റെ കൂടെ ദൈവമുണ്ട്. നീ ഞെട്ടിച്ചു കളഞ്ഞു. എടി സങ്കടക്കടലേ. നിന്റെ റിസൾട്ട് വന്നു. ഫുൾ A+. മാർക്ക് നിനക്ക് കിട്ടിയിരിക്കുന്നത്. Yeah.
ഏറ്റവും ദരിദ്രമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പട്ടിണി കിടന്ന് പഠിച്ചാണ് സർ ഈ കുട്ടി ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടിയാ വീട്ടു ജോലിക്ക് നിൽക്കുന്നത്. പിറന്നു വീണതേ പ്രാരാബ്ധത്തിലേക്കാ. അച്ഛൻ ആരെന്ന് പോലും അറിയില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് വലിയൊരു നിലയിലെത്തണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഇവളെയാ. ഇവളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. പ്ലീസ് സ്വന്തം അനിയത്തിയെ പോലെ കണ്ട് ഇവളെ ഒന്ന് രക്ഷപ്പെടുത്തണം. മാസിയുടെ സംരക്ഷണയില ഇവൾ വളർന്നത്. ഇവളുടെ അമ്മയെയും ഒരാൾ ചതിച്ച് കടന്നു കളഞ്ഞതാ. ഇവളുടെ അമ്മയെ പോലെയുള്ള അവിവാഹിതകളായ അമ്മമാർക്കും അച്ഛനില്ലാതെ ജനിക്കുന്ന മക്കൾക്കും മാസിയാണ് അഭയം കൊടുക്കുന്നത്. ഇനിയും ഇവളുടെ അമ്മയെ പോലുള്ള അമ്മമാരുണ്ടാവാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ് മാസി. ഇവൾക്കയാൽ മാസി അപ്പന, മാസിക്ക് മകളും. ഇവളെ കാണാൻ വേണ്ടി മാത്രമാണ് അയാൾ വന്നത്. ഞാനാ അയാൾ ആവശ്യപ്പെട്ടിട്ട് ഇവളെ അവിടെ എത്തിച്ചതും. അല്ലാതെ ഇവൾക്ക് മാസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സർ പ്ലീസ്, ഈ വിജയം ഈ കുട്ടിയൊന്ന് ആസ്വദിച്ചോട്ടെ. മകൾക്ക് 5A+ കിട്ടിയപ്പോ മധുരം വിതരണം ചെയ്യുകയും മകൾക്ക് ഒരുപാട് ഓഫറുകൾ കൊടുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുള്ള നാട്ടിലാണ് സർ. 98% മാർക്ക് വാങ്ങിയിട്ടും ഒരു അഭിനന്ദനം പോലും പറയാൻ ആരുമില്ലാതെ ഈ പെൺകുട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സാർ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു കൺസിഡറേഷൻ ഇവൾക്ക് കൊടുക്കണം. മതി മതി, അധികം സംസാരിക്കണ്ട. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലും ദൈവം നിനക്ക് വലിയൊരു സന്തോഷം തന്നില്ലേ? നീ അതിന് ആദ്യം ദൈവത്തോട് നന്ദി പറ. ദൈവത്തോട് മാത്രമല്ല എനിക്ക് നന്ദി പറയാനുള്ളത്. പരീക്ഷ എഴുതുന്നില്ല എന്ന് വാശി പിടിച്ചപ്പോ വയ്യാതെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ച് വലിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ ഒരാളുണ്ട്. എന്റെ ഈ വിജയം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്ക. എനിക്ക് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നന്ദി പറയണം. ആരായാള്? നമ്പർ അറിയോ? പറ, നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നീ ഇത്രയധികം നന്ദിയോടെ ഓർക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. എന്താ അയാളുടെ പേര്? പറഞ്ഞു. കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ച് വലിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ ഒരാളുണ്ട്. എന്റെ ഈ വിജയം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുക. എനിക്ക് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നന്ദി പറയണം. മാർക്ക്. സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ ഒരു ഇരിപ്പിടം പോലും ഇല്ലാത്ത കുട്ടിയാ അത് നേടിയത്. കൃത്യമായിട്ട് ക്ലാസ്സിൽ പോലും പോവാതെ ഈ വീട്ടിലെ അഴുക്കു തുടച്ചും പലരുടെയും വഴക്ക് കേട്ടും ഉറക്കമിളച്ച് നേടിയതാ ഈ വിജയം. നമ്മുടെ മക്കൾക്ക് ഓരോ വിഷയത്തിനും ട്യൂഷൻ കൊടുത്തും അവരാവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തും പഠിപ്പിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്
ഈ വിജയം ഉണ്ടാക്കാൻ പറ്റിയോ? കസ്തൂരിയുടെ ബുദ്ധിക്കും ഇച്ഛാശക്തിക്കും മുമ്പില് നമ്മുടെ മക്കൾ തൊഴുതു നിൽക്കണം പാല. അഹങ്കാരവും ആർഭാടവും അല്ലാതെ അറിവെന്നൊരു സാധനം ഉണ്ടോ ഇതിൻ്റെയൊക്കെ തലയിൽ? ഇങ്ങനൊരു വിജയം കസ്തൂരിക്ക് ഞാനും പ്രതീക്ഷിച്ചതല്ല. അസാമാന്യ ബുദ്ധി തന്നെ ആ കുട്ടിക്ക്. ഇത്രയും പഠിക്കാൻ മാത്രം അവൾക്ക് എവിടെ നിന്ന് നേരം കിട്ടിയേ? എന്ത് വിജയം നേടിയിട്ട് എന്താ വാസന്തി? പാവപ്പ് പോലീസ് സ്റ്റേഷനിലല്ലേ, കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ചെങ്കിലും അതിന്റെ ഭാവി ഇപ്പൊ അപകടത്തിലല്ലേ. നിങ്ങൾ എല്ലാരും കൂടി മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോരായിരുന്നു. ഈ കൗസ്തുഭത്തെ, കൗസ്തുഭത്തിലുള്ളവരെക്കാൾ ഏറെ സ്നേഹിക്കുന്ന ആ കുട്ടിയെ നമ്മൾ തന്നെ ഇറക്കി വിട്ടു. ഇപ്പതാ അവക്കെതിരെ മൊഴിയും കൊടുത്തു. ഏട്ടാ, അത് പിന്നെ അവള് കാശെടുത്തോന്നുള്ളത് സത്യല്ലേ? സത്യമല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ കുട്ടി മോഷ്ടിക്കില്ല. അതിനങ്ങനെ ഒരു കള്ളം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തത് എങ്ങനെ ആ കാശ് അവളുടെ കയ്യിലെത്തിയെന്ന. വസന്തി, നിന്നെ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കാറുള്ള കസ്തൂരി നീ വെച്ച കാശ് മോഷ്ടിക്കൂ, അതും അവള് കാണാൻ നീ വെച്ച കാശ്. നിന്നെ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കാറുള്ള കസ്തൂരി നീ വെച്ച കാശ് മോഷ്ടിക്കൂ, അതും അവള് കാണാൻ നീ വെച്ച കാശ്. തലയിണയ്ക്ക് ഉള്ളിലാണോ കാശ് വെക്കുന്നത്? ഷെൽഫിൽ വെച്ചാ പോരെ? ചന്ദ്രേ, നീ വിശ്വസിക്കുന്നുണ്ടോ എന്നെയും നിന്നെയും നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ കുട്ടി നമ്മുടെ കാശ് മോഷ്ടിക്കുമെന്ന്? ബാല, നിനക്കറിയില്ലേ നീ തന്നെ എത്ര തവണ അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാ? എന്നിട്ടും ആ കുട്ടി സ്വീകരിച്ചിരുന്നു. അവൾക്ക് എത്ര കാശ് വേണമെങ്കിലും നമ്മൾ സഹായിക്കില്ലേ? ചോദിച്ചാ കൊടുക്കില്ലേ? അങ്ങനെയുള്ള കുട്ടി ഈ മോഷണം നടത്തുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് കാശെടുത്തിട്ടില്ല എന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത അവള് ആ സത്യം തെറ്റിച്ചതിന്റെ പേരിൽ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, അടിച്ചിറക്കി ഞാൻ അവളെ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു കസ്തൂരി ഈ വല്യച്ഛന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തത് തന്നെയാണ് ആ കുട്ടിയുടെ മനസ്സിന്റെ നേരെന്ന്. ഏട്ടൻ പറയുമ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, നമ്മള് ശരിക്കും ഒരു അന്വേഷണം നടത്താതെയാണോ കസ്തൂരിയെ ശിക്ഷിച്ചത്? കാശ് അവള് തന്നെ നമ്മുടെ മുന്നിൽ വെച്ചപ്പോ അവൾ അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചില്ല. ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നരകിച്ചേ മരിക്കും. ഹലോ മോളറാണി. വലിച്ച റിസൾട്ട് അറിഞ്ഞില്ലേ? ഹാപ്പി ആയില്ലേ? മോൾ എവിടെയാ? ഞാൻ ഉന്നത വിജയയുടെ കൂടെ പോലീസ് സ്റ്റേഷനില. വലിച്ചൻ കസ്തൂരിക്കൊരു വാക്ക് കൊടുത്തിരുന്നു. വലിച്ചൻ വാക്ക് പാലിക്കുന്ന ആളാണല്ലോ. കസ്തൂരിയെ അടിച്ചിറക്കിയെങ്കിലും ആ സമ്മാനം കൊടുക്കണം. മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായവന് ലോട്ടറി അടിച്ച ആ സമ്മാനത്തുക സർക്കാരിന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
ഹലോ വല്ലിച്ച, ഹലോ കേൾക്കുന്നുണ്ട്? കസ്തൂരിയുടെ റിസൾട്ട് വരുന്ന ദിവസം വല്ലിച്ചൻ കൃത്യമായിട്ട് ഓർത്തു വെച്ച് എന്നെ വിളിച്ചത് കൊണ്ടാ ഞാനിപ്പം വല്ലിച്ചനെ വിളിച്ചത്. അടിച്ചിറക്കിയെങ്കിലും കസ്തൂരി ഇപ്പോഴും എന്റെ വല്ലിച്ചന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അടർത്തി മാറ്റാൻ പറ്റുമോ മോളെ? സമ്മാനം കൊടുത്തില്ലെങ്കിലും ഒരു അഭിനന്ദനം എങ്കിലും അറിയിച്ചൂടെ? എന്റെ അഭിനന്ദനം കേൾക്കാൻ അത് നിന്ന് തരുമോ? ഞാൻ കൊടുക്കട്ടെ? ഫോൺ വാങ്ങുമെങ്കിൽ കൊടുക്ക്. ഞാൻ കൊടുക്കാം. വല്ലിച്ചന വാങ്ങ. ഹലോ. ഹലോ മോളെ. കസ്തൂരി, അഭിനന്ദനങ്ങൾ. ആത്മനിന്ദയോടെയാണ് മോളെ ഞാനിപ്പോ തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. വല്ലിച്ചന് വലിയ സന്തോഷമുണ്ട്, പക്ഷേ നീ ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണല്ലോ എന്ന സങ്കടവും. നീ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാം. ഈ വല്ലിച്ചനോടുള്ള ദേഷ്യവും സങ്കടവും നിറഞ്ഞ നിന്റെ മുഖം ഇപ്പൊ എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് കുട്ടി. നിന്നെ അങ്ങനെ അന്ന് തല്ലരുതായിരുന്നു. ഈ വല്യച്ഛനാണോ മോൾക്കാണോ പാളിച്ച പറ്റിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. നീ തിരിച്ചൊരക്ഷരം പറയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, നമ്മുടെ ജീവിതത്തിൽ മറവിക്ക് പോലും മറക്കാനാവാത്ത ചിലരുണ്ടാവും. അവരെ മനസ്സിൽ നിന്ന് മാച്ച് കളയണമെങ്കിൽ മരണത്തിനേ പറ്റൂ. ഈ വലിച്ചന്റെ ജീവിതത്തിൽ മറവിക്ക് പോലും മറക്കാനാവാത്ത മകളാണ് നീ. മറവിക്ക് പോലും മറക്കാനാവാത്ത മകളാണ് നീ. ഹലോ. അവളൊന്നും പറയാതെ കരയ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. വേണ്ട, വിളിക്കണ്ട. വല്ലിച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെ അടുത്ത് എത്താതിരിക്കാൻ പറ്റില്ല എനിക്കിപ്പോ. റിസൾട്ട് വന്നു. 60% കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 102 സ്കൂളുകൾ സമ്പൂർണ്ണ വിജയം നേടി. ഹൈടെക് സ്കൂളുകൾ നേടിയ സമ്പൂർണ്ണ വിജയത്തെ വെല്ലുന്ന വിജയമാണ് മലയോര മേഖലയിലെ പൂമ്പാറ HSലെ കസ്തൂരി എന്ന ദരിദ്രയായ പെൺകുട്ടി നേടിയത്. മലയോര മേഖലയിലെ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കസ്തൂരി എന്ന വിദ്യാർത്ഥിനിയിലൂടെ ഇത്രയും വലിയ വിജയം സ്കൂൾ നേടിയെടുത്തത്. SSLCയിലും ഇതേ മികവ് കാണിച്ച പെൺകുട്ടിയാണ് കസ്തൂരി. ഒരു നല്ല കൂരയോ നല്ല ഭക്ഷണമോ പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും 98% മാർക്ക് നേടിയ ഈ മിടുക്കിയാണ് ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ടിലെ താരം. പൂമ്പാറ മലയോര മേഖലയിലെ നക്ഷത്ര തിളക്കമാണ് കസ്തൂരി എന്ന ഈ മിടുക്കി. മറ്റു വാർത്തകളിലേക്ക്. സാക്ഷിമൊഴി കേൾക്കാൻ കോടതിയിൽ പ്രത്യേക മുറി. ഭീഷണിയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും വിസ്താരത്തിനും കോടതികളിൽ പ്രത്യേക മുറി സ്ഥാപിക്കും. ആ മിടുമിടുക്കി ഇപ്പോ എവിടെയേട്ടാ? പോലീസിന്റെ കസ്റ്റഡിയിലല്ലേ? ജീവിതത്തില് അതിന് ദൈവം കൊടുത്ത സന്തോഷമായത് അതുപോലും ആസ്വദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയില്ലേ? എന്തൊരു യോഗമായത്. ശരി, ഈ കൊടും ക്രൂരതയ്ക്കൊക്കെ കണക്ക് പറയേണ്ടി വരും, കണ്ണീരൊഴുക്കേണ്ടി വരും. ആരായാലും
ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. അവളെയും കൂട്ടിയിട്ടേ ഞാൻ ഇങ്ങോട്ട് വരൂ. വന്നിട്ട് അവളെ വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് ചിലരുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്നുണ്ട്. ശരി, നീ ഏട്ടനെ ഒന്ന് വിശ്വസിക്ക്. ഏട്ടനൊരു അബദ്ധം പറ്റിയതാ. കസ്തൂരിയെ മനഃപൂർവ്വം പോലീസ് കസ്റ്റഡിയിൽ ആക്കിയതൊന്നുമല്ല. നീ ഏട്ടന് വേണ്ടി ഒരു കാര്യം ചെയ്യോ, തിരിച്ചൊന്നും ചോദിക്കരുത്. ഏട്ടൻ്റെ ഒരു അഭ്യർത്ഥനയാ. ഇതിൽ കുറച്ച് കാശുണ്ട്, പോരെങ്കിൽ ഡെബിറ്റ് കാർഡും ഉണ്ട്. നീ ഏട്ടന് വേണ്ടി കസ്തൂരിക്കായി ഒരു മികച്ച സമ്മാനം വാങ്ങിക്കൊടുക്കോ. കാശായാലും വേണ്ടില്ല, എത്ര കൊടുത്താലും തീരില്ല. ഞാൻ കസ്തൂരിയോട് ചെയ്ത പാപത്തിന്റെ പശ്ചാത്തപഭാരം. നോ പറയരുത്, ഏട്ടന് വേണ്ടി എന്റെ മോളിത് ചെയ്യണം. സോറി, ഇനി കസ്തൂരിയെ കോടതിയിൽ ഹാജരാക്കുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. തെറ്റ് പറ്റിപ്പോയി, ഇനി അതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഇനി നിന്റെ വല്യച്ഛൻ കാണാൻ വരണമെങ്കിൽ വല്യച്ഛനൊരു സത്യം അറിയണം. നീ ആർക്കു വേണ്ടിയാ ആ കുറ്റം ഏറ്റെടുത്തത്?